ഭയങ്കര സന്തോഷം. ഗിത്താറും കൈകാര്യം ചെയ്ത പരിചയപ്പെടുത്തോ. ആ അടിപൊളി തേജസ്. ഓ തേജസ് ആണ് സ്റ്റേജ് നെയിം. അല്ല ഇപ്പൊ ഇൻഡിപെൻഡന്റ് എല്ലാവരെയും കൂടെ മാനേജ് ചെയ്ത അങ്കിത്താണല്ലേ? മാനേജ് ചെയ്തില്ല, അവരകം വിട്ടുകൊടുത്തു. അവർക്ക് വിട്ടുകൊടുത്തിട്ട് അവരാണ് ധൈര്യം രണ്ടുപേരും കൂടെ പരിചയപ്പെടാനുണ്ട്. എന്റെ പേര് പാർവതീഷ് പ്രതി. ഞാൻ മുംബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ അങ്കിത്തയുടെ കൂടെ ഇവിടെ തുടങ്ങി മലയാളം ഫിലിമിലൊക്കെ വർക്ക് ചെയ്യാൻ. പിന്നെ വിപിൻ ചേട്ടന്റെ കൂടെയായിരുന്നു തുടങ്ങിയത്. ഫസ്റ്റ് ഫിലിം ഹിയർ വാസ് വിപിൻ ചേട്ടൻസ് ഫിലിം. ആൻഡ് അത് കഴിഞ്ഞു ദെൻ ഇറ്റ്സ് ഓൾവേസ് ഫൺ. ഇവിടെ എല്ലാവരുടെയും കൂടെ ഈ ടീമിലെ കൂടെ വർക്ക് ചെയ്യുന്ന ഇറ്റ്സ് ഓൾവേസ് ഫൺ. ഓൾ ഓഫ് ദീസ് ഗൈസ്. ആൻഡ് രണ്ട് പാട്ട് ചെയ്യാൻ കിട്ടി ഫിലിമിൽ ബിക്കോസ് ഓഫ് ദീസ് ഗൈസ്. ആൻഡ് റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഒരാളെ കൂടെ പരിചയപ്പെടാൻ. ഞാൻ ആർക്കേഡോ, മ്യൂസിക് പ്രൊഡ്യൂസറാണ്, കമ്പോസറാണ്. ഞാനൊരു കഴിഞ്ഞ 8 to 10 years ആയിട്ട് മ്യൂസിക് സീനിലുണ്ട്. ഐ ബീൻ മേക്കിംഗ് മ്യൂസിക് പ്രൊഡോമിനൻ്റ്ലി മലയാളം ഇൻഡിപെൻഡൻസ് സീനിലാണ് സോങ്സ് ചെയ്യാറ്. 50+ സോങ്സിന് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സോങ്സ് പോപ്പുലറായിട്ടും ഉണ്ട്. എന്നിട്ട് അപ്പോൾ അതിനൊക്കെ ശേഷം ഒരു 1 year ബാക്ക് തൊട്ട് ഞാൻ അങ്കിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വോയിസ് ഓഫ് സത്യനാഥൻ എന്ന് പറഞ്ഞ മൂവിയിലാണ് ഏറ്റവും ആദ്യം വർക്ക് ചെയ്തത് അങ്കിത്തിൻ്റെ കൂടെ. ഫ്രം ദെൻ ഐ ബീൻ വർക്കിംഗ് വിത്ത് ഹിം ആസ് പാർട്ട് ഓഫ് ഹിസ് ടീം. ഇപ്പോൾ വാഴ എന്ന മൂവിയിലും ആസ് പാർട്ട് ഓഫ് എ ടീം മ്യൂസിക് പ്രൊഡക്ഷനും ആൻഡ് കമ്പോസിഷൻ ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർസിൽ. അടിപൊളി. അങ്കിത്, നിങ്ങൾ രണ്ടുപേരും കൂടെ ചേരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പം ഗുരുവായൂർ അമ്പലത്തിലുണ്ടായിരുന്നു, അന്താക്ഷരിയിലും പറഞ്ഞിട്ടില്ല, ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം ഈ കോംബോ തന്നെ തുടങ്ങാം. ജയ ജയ ജയയിൽ ഒരു രണ്ട് സാധനം എങ്ങോട്ടീത് എന്താണ് ഇത്, ഭയങ്കര രസമുള്ളൊരു സാധനമാണ്. ഞാൻ ആ പാട്ട് ശരിക്കും തിയേറ്ററിലാണ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. കാണുന്ന സമയത്ത് ഞാൻ അങ്ങ് തന്നു, അങ്ങ് മനസ്സ് തന്നു എന്നറിയില്ലേ. ആ സിറ്റുവേഷനിലാണ് ആ പാട്ട് തുടങ്ങുന്നില്ലേ, അവിടെ മുതൽ ഞാൻ ശരിക്കും വിപിൻദാസിന്റെ കൂടെ അങ്ങ് കൂടി. കാരണം എന്താ വെച്ചാൽ, എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യൻ പറയട്ടെ, ഇയാൾക്ക് പറയാൻ അറിയാമെന്നുള്ളൊരു സാധനം ഇല്ലേ, അത് നമുക്ക് ഓൾറെഡി തന്നെ ഉണ്ട്. ഇപ്പം അന്തരീക്ഷരിയെ കാണുമ്പോൾ വേറൊരു ജോണറിലുള്ള സാധനമാണ്, അത് തന്നെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പം ഈ ജോണറിലേക്ക് മാറ്റിയപ്പോണ്ടല്ലോ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. അപ്പം അങ്കിത്തെ ആ ഒരു സാധനം തന്നെ പിടിക്കാം. വൈക്കം വിജയലക്ഷ്മി പാടുന്നു, അതേപോലെ തന്നെ ദർശൻ അതിനകത്ത് പാടിയിട്ടുണ്ട്. ഇവരെയൊക്കെ വെച്ച് പഠിക്കുമ്പോഴും വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു വോയിസ് ഇല്ലേ, അതിനെ ഭയങ്കര രസമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് പല സ്ഥലത്തും നമുക്ക് ആ ഹസ്കിനെസ്സും ഒക്കെ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. ആ ഒരു എക്സ്പീരിയൻസ് കൂടെ പറയാം. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വൈക്കം ചേച്ചിയുടെ ആ ശബ്ദം എനിക്ക് പണ്ടൊട്ട് ഭയങ്കര ഇഷ്ടമുള്ള ശബ്ദമാണ്. എപ്പോഴെങ്കിലും അത് ആ ശബ്ദം ഏതെങ്കിലും പടത്തിൽ യൂസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ജയ ജയില് ഇപ്പൊ നമുക്കൊരു ഒരു പുള്ളം പാട്ടിന്റെ രീതിയിലുള്ള ഒരു പാട്ട് വരുന്ന ആ സമയത്ത് ഒരു മൂഡ് വേണമായിരുന്നു. സോ ഈ കമ്പോസ് ദ ഡ്രാഫ്റ്റ് കി ഇങ്ങനൊരു സംഭവം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആരായിരിക്കും ഇത് പാടിയാൽ നന്നാവുന്നെന്ന് വിചാരിച്ചപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് വൺ വോയിസ് ഇൻ അവർ ഹെഡ്, വൈക്കം ചേച്ചി. പിന്നെ പാടിയപ്പോൾ അപ്പോൾ തന്നെ സ്റ്റുഡിയോ ആൻഡ് ഷീ എൻജോയ്ഡ് സിംഗിങ് ഇറ്റ് എ ലോട്ട്. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വെൻ യു ഗോ ടു ദ സ്റ്റുഡിയോ ടു റെക്കോർഡ് ഹെർ, ഷീ ഹാസ് ഓൾറെഡി ലേൺ ദ സോങ് ബിഫോർ ആൻഡ് ഓൾറെഡി പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ലിറിക്സ് കണ്ടിട്ട് പാടുന്ന രീതിയല്ല. ഷീ ഓൾറെഡി നോസ് വാട്ട് ദ സോങ് ഇസ്, ഷീ ഓൾറെഡി നോസ് ദ മീനിങ് ഓഫ് ദ സോങ്. പാടുമ്പോ ജസ്റ്റ് ഷീ ഈസ് ഗിവിംഗ് ഇറ്റ് ഓൾ ഔട്ട്. യു ആസ് എ വ്യൂവർ ജസ്റ്റ് എൻജോയിങ് ദ ഹോൾ പ്രോസസ് ഓഫ് ജസ്റ്റ് സിറ്റിംഗ് ദെയർ ആൻഡ് ജസ്റ്റ് ലെറ്റിംഗ് ഹർ ഡു ഹർ തിങ്. പക്ഷെ അത് പാടിയപ്പോ അത് ഫസ്റ്റ് ലൈൻ പാടിയപ്പോ തൊട്ട് യു ആർ ലൈക്ക് സെറ്റ്. ബിക്കോസ് അതിന്റെ ലിറിക്സ് സെഷൻ വാസ് ഓൾസോ ഇൻട്രസ്റ്റ്. ഇപ്പൊ മനു ആണ് അത് നമ്മളെല്ലാരും വിഡി ഞാൻ നമുക്ക് പടത്തിൽ ഉടനീളം നറേഷൻ ഉണ്ടായിരുന്നു. ആ നറേഷൻ കട്ടിയിട്ട് ആ നറേഷനാണ് നമ്മൾ പാട്ടിലോട് യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇത് എങ്ങോട്ട് എന്നൊക്കെ പറയുന്നത് ആ സിനിമയിൽ നറേഷനാണ്. ഇത് എങ്ങോട്ട് പോകുന്ന അറിയില്ല, എന്താണ് ലൈഫ് എന്നറിയില്ല എന്നൊരു നറേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് നറേഷനായിട്ട് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയതുകൊണ്ട് അത് പാട്ടായിട്ട് മാറ്റും. അവരടുത്ത് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, എന്താണ് ഇത് എങ്ങോട്ട് ഇത് എന്നുള്ള സാധനം. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു അമ്മ നോക്കും, മറ്റേ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചിരിക്കും നോക്കി, ഒരു പരിചയമില്ലാത്തൊരു ചേച്ചി നോക്കി ചിരിക്കും, അപ്പം തിരിച്ചിരിക്കണം. അവർ ഈ പെൺകുട്ടി അടിമുടി നോക്കും. അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ ലിറിക്സിൽ എഴുതി എഴുതി എടുത്തൊരു പാട്ടാണ്. സീൻ ബൈ സീൻ നമ്മൾ പോസ് ചെയ്ത് എന്നിട്ടാണ് എഴുതുന്നത്, സീൻ കാണിച്ചു കൊടുത്തിട്ടാണ് എഴുതുന്നത്. അങ്ങനെ അങ്ങനെ എഴുതി ഉണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു ആ പാട്ടിന്. അത് ഭയങ്കര രസമുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ ഈ വിനായകനോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമായിട്ടാണ് ഗുരുവായൂരപ്പൻ മുണ്ടും മടക്കി കുത്തി വരുന്നതും. ഭയങ്കര രസമുള്ളൊരു ഗുരുവായൂരപ്പൻ. അതുമല്ല രാധാ കാമുക എന്നൊക്കെ വേറൊരു സ്റ്റൈൽ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഭക്തിഗാനത്തിന്റെ സ്റ്റൈൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ വേറൊരു ഒരു രസമുള്ള പരിപാടിയായിരുന്നു. അത് ശരിക്കും അജു തന്നെ പാടാൻ തീരുമാനിക്കുന്നത് എങ്ങനെയായിരുന്നു? അജു ഏട്ടൻ ആ പാട്ട് കേട്ടിട്ട് ഭയങ്കര സ്വന്തമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പാട്ട് ഞാൻ പാടിയാൽ എങ്ങനെയുണ്ടാവും?
പുള്ളി അത് തന്നെ അഭിനയിക്കുന്നുണ്ട്. അപ്പൊ പുള്ളി തന്നെ അത് പാടിയാലും ഭയങ്കര രസം ഉണ്ടാവും തോന്നി. പുള്ളി പാടുമല്ലോ എന്ന് നമുക്ക് അറിയില്ല, ബിക്കോസ് ഐ ഹാവ് നോട്ട് ഹേർഡ് ഹിം സിംഗ് ബിഫോർ. പുള്ളി പക്ഷെ ഭയങ്കര പത്ത് പ്രാവശ്യം പതിനൊരു ഞാനൊരു ഒരു മാസം പാടാം, പക്ഷെ ഇത് സെറ്റാക്കാം, നമുക്ക് ഭയങ്കര രസമുണ്ടാവും ഞാൻ പാടിയാൽ. ഹി വാസ് മച്ച് മോർ ഈഗർ ടു സിംഗ് ദ സോങ്. ഹി വാസ് അപ്പൊ ആ എക്സൈറ്റ്മെന്റ് കണ്ടിട്ട് ഞങ്ങൾക്ക് എന്താവും എന്ന് നോക്കാം. അപ്പൊ പുള്ളി പാടിയപ്പോ ഭയങ്കര രസമുണ്ടെന്ന് തോന്നി. പിന്നെ വീഡിയോ ഓൾസോ ഇപ്പൊ ദർശനയുടെ സജഷൻ ആയാലും ഇപ്പൊ ഇങ്ങോട്ട് നോക്കണ്ട ചോദിച്ചപ്പോഴും ഇതിന്റെ ആയാലും ഹീസ് ദ വൺ ഹു ഗിവ്സ് യു സച്ച് ഐഡിയാസ് ഓൾസോ. ഇത് ഇങ്ങനെ പാടിയാൽ എങ്ങനെ ഉണ്ടാവും, ഇവര് പാടിയാൽ എങ്ങനെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് ഓക്കെ ട്രൈ ചെയ്യാം, ട്രൈ ചെയ്തിട്ട് പക്ഷേ ഇറ്റ് വർക്ക്. വാഴയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുക. വാഴ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു പക്ഷേ നമുക്ക് നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്, ഈ വാഴ എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ പലതരത്തിലുള്ള സാധ്യതകൾ. വാഴ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയാലോ, പക്ഷെ നമ്മൾ ഈ പടത്തിന് ശേഷം ഒരു പക്ഷെ വാഴ എന്ന് പറയുന്ന വാക്കിനെ മറ്റൊരു തരത്തിൽ വായിക്കുമെന്ന് തോന്നണോ എനിക്കറിയില്ല. മനസ്സിൽ തോന്നുന്നു പറയാനായിട്ടോ, വാഴ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താ വന്നത്? ഇപ്പൊ പടത്തിന്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഴ എന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും മാറ്റം വന്നോ എന്നുള്ളതും കൂടെ ഒന്ന് പറയൂ. നുമാരിക്ക് പറഞ്ഞു വാഴ ബേസിക്കലി നമ്മളിപ്പോ പറഞ്ഞ പോലെ ഫണ്ണി ഒരു രീതിയിൽ പറയുമ്പോഴത്തേക്ക് യൂസ്ലെസ്, പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇപ്പം മൂവിക്ക് ചെയ്തതിനു ശേഷം എനിക്ക് തോന്നുന്നത് ആ ഒരു അർത്ഥത്തിന് കുറച്ചുകൂടെ പവറായെന്ന് തോന്നുന്നു. വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ സ്ട്രോങ്ങർ ആയി. പക്ഷെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെള്ളത്തിൽ വരച്ച വര ആ ഒരു സാധനം അവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു. ഞാനത് ഒരു ജെ ജെയുടെ കണ്ടിന്യൂറ്റിയാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ജെ ജെ നമ്മൾ തിയേറ്ററിൽ ഭയങ്കര ആഘോഷിച്ച് കണ്ട സിനിമയാണ്. ഒ ടി ടിയിൽ അതിന് ആഘോഷിച്ചു, പല ഭാഷകളിലത് പോയി. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. ഇതിൽ എനിക്കത് സെയിം എക്സ്പീരിയൻസ് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അപ്പം അങ്കിത്താണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന ഇവരൊക്കെയാണ് എനിക്കൊന്ന് ഇവർ മൂന്നുപേരും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഫുൾ പടം കണ്ടിട്ടുണ്ടാവുക. അപ്പം നമുക്കൊക്കെ നമ്മൾ ഓരോ സെഷനിൽ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ഭയങ്കരമായിട്ട് പൊട്ടിക്കരയൊക്കെ ചെയ്യുന്നുണ്ട് പലരും. ഈ മ്യൂസിക് സ്റ്റേഷൻ തന്നെ കുറച്ചേരം മ്യൂസിക് നിർത്തി വെച്ചിട്ട് നേരെ റൂമിൽ പോയി അച്ഛനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം, ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം പാതിരാത്രിയൊക്കെ വിളിച്ചായിരിക്കും ശല്യപ്പെടുത്തുന്നത്. അപ്പം അതൊക്കെയാണെന്ന് ആലോചിക്കണം. അപ്പം ഇമോഷണലി ഹൈ ആണ് സിനിമ. പ്ലസ് ഈ വാഴ എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ പല രീതിയിൽ നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജയ ജയില് ഒരു അതിന്റെ ഒരു ഫ്ലേവർ തന്നെയാണ് ഫുൾ പടം. അതിൽ കശുമാങ്ങയാണെങ്കിൽ ഇതിൽ വാഴയാണ്, അതിൽ സ്ത്രീകളാണെങ്കിൽ ഇത് പുരുഷന്മാരാണ് എന്ന് പറയുന്ന എല്ലാ സാധനവും നമ്മൾ അങ്ങനെ തന്നെ ഒരു അതേ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കിയ സിനിമയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്ട് ചെയ്യാത്തത്. അതേപോലത്തെ സിനിമ വീണ്ടും ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വേറൊരാളെ ആനന്ദിനെ ഏൽപ്പിക്കുന്നത്. അപ്പം അതിന്റെ എല്ലാ രസവും ഇതിനകത്തും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പ്രാവശ്യം കണ്ടു മറക്കുന്ന ഒരു സിനിമയല്ല ഈ പറഞ്ഞ വാഴയുടെ പ്രത്യേകത. വാഴ ഈ പറഞ്ഞ യൂസ്ലെസ് ആണ്, എവിടെ ഇട്ടാലും അത് വളരും. അതിന് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട, വെട്ടിക്കളഞ്ഞാലും അത് വീണ്ടും സൈഡിൽ കൂടെ വളരും. അപ്പൊ ഇവര് നമ്മുടെ വാഴ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം പലതും ട്രൈ ചെയ്തിട്ട് പാളും വീണ്ടും രണ്ടു വർഷം മൂന്ന് വർഷം പുതിയൊരു പരിപാടി ട്രൈ ചെയ്യുക. ഇങ്ങനെ ഇവരിവരുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ലൈഫ് കണ്ടെത്താൻ തന്നെ ഒരു 30 വയസ്സെടുക്കും. ഇവരെന്താ ചെയ്യാൻ പോകണം അപ്പോഴത്തേക്ക് ആ പീരീഡാണ് ഇവർ വാഴയായിട്ട് മാറുന്നത്. ഒരു 22-23 മുതൽ ഒരു 30 വയസ്സുവരെ. അപ്പൊ അത് നമ്മൾ ഭയങ്കര നല്ല രസമായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് നമുക്ക് കാണേണ്ട ഒരു ഏരിയ. അപ്പൊ അത് ഭയങ്കര ഇമോഷണലി ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഏരിയ. അപ്പം വാഴ ഇനി ഒരു വേറൊരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. Thank you.